السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. ما بعد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപന രീതിയെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ ഒരു ബാക്കി ഭാഗം എന്ന നിലക്കാണ് ഇന്ന് ചില കാര്യങ്ങൾ പറയുന്നത്. സാധാരണ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കാര്യത്തിൻ്റെ ഗതി വിഗതികൾ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം അനുസരിച്ച് ഭാഷാ ശൈലികളിൽ വ്യത്യാസപ്പെടുത്തുക എന്നുള്ളത് വിദ്യാർത്ഥികളുടെ അഭിരുചി മനസ്സിലാക്കി സംസാരിക്കുക എന്നുള്ളത് ഒരു നല്ല അധ്യാപകൻ്റെ, പ്രഗത്ഭനായ അധ്യാപകൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും സഭ്യമായ ഭാഷ മാത്രമേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. വിശുദ്ധ ഇസ്ലാമിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തിജീവിതമുണ്ട്, വൈവാഹിക ജീവിതമുണ്ട്, സാമൂഹിക ജീവിതമുണ്ട്, എല്ലാമുണ്ട്. കുടുംബപരമായ ജീവിതത്തിലെ, വൈവാഹിക ജീവിതത്തിലെ പല രംഗങ്ങളും പല ഘട്ടങ്ങളും അതിൻ്റെ പല മസലകളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി സമൂഹത്തിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പഠിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലജ്ജയുണ്ടാകരുത് എന്ന് ഏറ്റവും വലിയ ലജ്ജാലുവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ പരലോകത്ത് അറശിൻ്റെ നിഴൽ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളെ പഠിപ്പിച്ചു. ഹദീസ് വളരെ പ്രമുഖമാണ്, പ്രസിദ്ധമാണ്. ഈ ലോകത്ത് ജീവിതത്തിൽ വളരെ മഹത്തായ ചില കാര്യങ്ങൾ ചെയ്തവർക്കാണ് നാളെ അള്ളാഹു സുബ്ഹാനഹു വതാല യാതൊരു നിഴലുമില്ലാത്ത മഹ്ശറയിൽ അവൻ്റെ അർശിൻ്റെ നിഴൽ കൊണ്ട് നിഴൽ വിരിക്കുക. അതിൽ നീതിമാനായ ഭരണാധികാരി, അള്ളാഹുവിൻ്റെ ആരാധനാ കർമ്മങ്ങളിൽ ശ്രദ്ധാലുവായി ജീവിച്ച ചെറുപ്പക്കാരൻ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞു കഴിഞ്ഞ മനുഷ്യൻ, പള്ളികളുമായി എപ്പോഴും ഹൃദയബന്ധമുള്ളവൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുകയും അതിനുവേണ്ടി സംഘമിക്കുകയും അങ്ങനെ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നവർ. ആറാമതായി പറഞ്ഞു, വറജുലുൻ ദഅത്തുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ, സുന്ദരിയും കുലീനയുമായ ഒരു സ്ത്രീ തന്നെ ലൈംഗിക വഴിച്ചക്ക് സമീപിച്ചപ്പോൾ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടപ്പോൾ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്മാറിയവൻ എന്നാണ് അതിൻ്റെ രത്നചുരുക്കം. വ്യക്തമായി അങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനു പകരം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വ്യംഗ്യമായ ഭാഷയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിൽ ഉപയോഗിച്ച് കാണുന്നത്. വറജുലുൻ, ഒരാൾ, ദഅത്തുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ, സൗന്ദര്യവും കുലീനതയുമുള്ള കുടുംബത്തിലെ ഒരു സ്ത്രീ അവനെ ക്ഷണിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞപ്പോഴേക്ക് ശ്രോതാക്കൾക്ക് കാര്യം മനസ്സിലായി എന്നതുകൊണ്ട് കൂടുതൽ അതിനെ വിശദീകരിക്കാൻ നിന്നില്ല. അപ്പോൾ ആളുകൾക്ക് കാര്യം വ്യക്തമാക്കുക എന്നുള്ളതാണ്, വ്യക്തമായി മനസ്സിലാവുക എന്നുള്ളതാണ് എപ്പോഴും അധ്യാപകൻ്റെ കടമ എന്നുള്ളത്. ഇവിടെ കാര്യം വ്യക്തമായി ബോധ്യപ്പെടുകയും എന്നാൽ യാതൊരു തരത്തിലുള്ള സഭ്യേതര ഭാഷകളും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപന രീതിയുടെ മഹത്വങ്ങളിൽ പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. ഏഴാമത് ആ വിഭാഗത്തിലുള്ളത്, ഒരാൾ ഒരു ദാനധർമ്മം ചെയ്തപ്പോൾ ആ
കൊടുത്ത കൈ ചെയ്ത കാര്യം അവൻ്റെ ഇടതുകൈ കൈയിന് പോലും അറിയാൻ സാധിച്ചില്ല, അത്രയും രഹസ്യമായി ദാനധർമ്മം ചെയ്തവൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഈ ഏഴ് വിഭാഗങ്ങളെയാണ് നാളെ അർശിൻ്റെ നേർ ലഭിക്കുന്നവരായി ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ അധ്യാപന രീതിയിൽ സഭ്യമായ ഭാഷകൾ മാത്രം ഉപയോഗിക്കുക, അതിന് ചില സന്ദർഭങ്ങളിൽ വ്യക്തമായ പദപ്രയോഗങ്ങൾ നടത്താതെ വ്യംഗ്യമായ പദപ്രയോഗത്തിലൂടെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഒരു തികഞ്ഞ അധ്യാപകൻ്റെ ശൈലിയാണ്, ആ വിശേഷണമാണ്, ആ ഒരു രീതിയാണ് ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈക്കൊണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ നാളെ സ്വർഗം ലഭിക്കുന്ന രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. അവിടുന്ന് സ്വർഗം കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ ആ രണ്ട് വിഭാഗങ്ങൾക്ക് സ്വർഗം ലഭിക്കാമെന്ന് ജാമ്യം നിൽക്കാൻ തയ്യാറാണ്. സഹാബത്തിന് അതിലേക്കൊരു അഭിവാഞ്ച ഉണ്ടാക്കിക്കൊണ്ട്, ഒരു ജിജ്ഞാസ ഉണ്ടാക്കിക്കൊണ്ട് ആ രണ്ട് വിഭാഗത്തെ പിന്നീട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്, മൻ യൽമല്ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന ഫഖിദൈഹി അൽമൻ ലഹുൽ ജന്ന. ആരെങ്കിലും തൻ്റെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളത് കൊണ്ടും രണ്ട് തുടയല്ലുകൾക്കിടയിലുള്ളത് കൊണ്ടും തെറ്റു ചെയ്യില്ലെന്ന് എനിക്ക് വാക്ക് തന്നാൽ അവന് സ്വർഗം നൽകാമെന്ന് ഞാനും ജാമ്യം നിൽക്കാം, അല്ലെങ്കിൽ വാക്കു തരാം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. കാര്യം ശ്രോതാക്കൾക്ക് വ്യക്തമായി മനസ്സിലായി. എന്നാൽ ഇവിടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാതൊരു തരത്തിലുള്ള ലൈംഗിക ചുവയുള്ള പദപ്രയോഗവും നടത്തിയിട്ടുമില്ല, കൃത്യമായി കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. അതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു സഹോദരി ചോദിച്ചു, റിഫാഅ എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയായിരുന്നു അവർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിച്ചു, അവരെ റിഫാഅ തലാക്ക് ചൊല്ലിയിട്ട് അവൾ മറ്റൊരാളെ കല്യാണം കഴിച്ചിരുന്നു. ഇസ്ലാമിക വിധിപ്രകാരം തലാക്ക് എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ആദ്യ ഭർത്താവ് തലാക്ക് ചൊല്ലിയാൽ ആ തലാക്ക് ചൊല്ലേണ്ടതിന് ചില മര്യാദകളുണ്ട്. അത്തലാഖു മർറതാനി ഫയംസാകും ബിമാറൂഫിൻ ഔ തസ്രീഹും ബിഹ്സാൻ എന്നാണ് വിശുദ്ധ ഖുർആൻ അത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്. രണ്ടു പ്രാവശ്യമേ തലാക്ക് ചൊല്ലാൻ അർഹതയുള്ളൂ, അല്ലെങ്കിൽ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ സൗകര്യമുള്ളൂ. മൂന്നാമത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് അവളെ തിരിച്ചെടുക്കുക പ്രയാസകരമാണ്. അതുകൊണ്ട് ആ മൂന്നാമത്തതിന് മുതിരരുത് എന്നുകൂടെ ഈ ആയത്തിലും അതിനോടനുബന്ധമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളിലും വളരെ ഗൗരവമായി പറഞ്ഞു തരുന്നുണ്ട്. തലാഖ് എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരാളൊരു പെണ്ണിനെ, ഒരു ഭാര്യയെ തലാഖ് ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ അർശ് വിറകൊള്ളും എന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹലാലായ കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളതുമാണ് തലാഖ്. ഈ സഹോദരി വന്നിട്ട് ചോദിച്ചു, അവരെ ആദ്യ ഭർത്താവ് തലാക്ക് ചൊല്ലിയിട്ട് രണ്ടാമത് ഒരു ഭർത്താവ് അവളെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചത്, നബിയെ, എനിക്ക് റിഫാഅത്തിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകണം, അഥവാ ആദ്യ ഭർത്താവിൻകലേക്ക് തിരിച്ചു പോകണം എന്നാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യങ്ങൾ തിരക്കി, കാര്യങ്ങൾ അതിനനുയോജ്യമല്ല എന്ന് മനസ്സിലായി. അഥവാ ആദ്യം ഒരു പ്രാവശ്യം തലാക്ക് ചൊല്ലിയാൽ ആദ്യ ഭർത്താവിന് ഞാൻ നിന്നെ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ മതി അവളുടെ യുദ്ധയുടെ കാലാവധിയിൽ. എന്നാൽ ആ പറച്ചിൽ കൊണ്ട് തന്നെ അവർക്ക് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാം. രണ്ടാമതും തലാക്ക് ചൊല്ലി ആ യുദ്ധയുടെ കാലയളവിലും ഞാൻ നിന്നെ തിരിച്ചെടുത്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഭാര്യാഭർത്താക്കന്മാരാണ് അവർ. മൂന്നാമത്തെ തലാക്ക് ചൊല്ലിയാൽ പിന്നീട് അവളെ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവളെ മറ്റൊരാൾ വിവാഹം ചെയ്യണം, എന്നിട്ട് അയാൾ അവളുമായി പൂർണ്ണമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. അതിനുശേഷം അയാൾ സ്വമേധയാ തലാക്ക് ചൊല്ലണം, എന്നിട്ട് അതിൻ്റെ ഇദ്ദ കഴിയണം. എന്നതിനു ശേഷം മാത്രമേ ആദ്യ ഭർത്താവിന് അവളെ വീണ്ടും വിവാഹം ചെയ്യാൻ പറ്റുകയുള്ളൂ.
ഇത് ഇവിടെ ഈ സഹോദരിയുടെ കാര്യത്തിൽ നടന്നിട്ടില്ലായിരുന്നു. അഥവാ രണ്ടാമത്തെ ഭർത്താവ് അവളുമായി വ്യക്തമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, പറ്റില്ല. അവിടെ വളരെ ഭംഗിയുള്ള ഒരു പദപ്രയോഗമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതിന് ഉപയോഗിച്ചത്. അഥവാ നിന്റെ തേൻ അവനും അവൻ്റെ തേൻ നീയും നുകരുന്നത് വരെ നിങ്ങൾക്കിനി പരസ്പരം ഭാര്യാഭർത്താക്കന്മാരായി കഴിയാൻ പറ്റില്ല, അഥവാ ആദ്യ ഭർത്താവിങ്കിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അവിടെയും ഉപയോഗിച്ച പദപ്രയോഗം ഹത്ത തദൂഖി അസീലതഹു വയദൂഖ അസീലതകി, നിന്റെ തേൻ അവനും അവൻ്റെ തേൻ നീയും നുകരുന്നത് വരെ നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞവരെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ സഭ്യമായ പദപ്രയോഗത്തിലൂടെയുള്ള അധ്യാപന ശൈലിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.